സ്വർണ്ണ കടത്തിൽ ഉൾപ്പെടെ ഇടപെട്ട ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് യുഡിഎഫ് കണ്ണൂർ ജില്ലാ ചെയർമാൻ പിടി മാത്യു. പിണറായി സർക്കാരിനെ ജനം തൂത്തെറിയുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുഡിഎഫ് തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി എംപി അരവിന്ദാക്ഷന്റെ പ്രചരണ പരിപാടി മാടപ്പിടികയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിടി മാത്യു. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന രീതിയിൽ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു ആരോപിച്ചു. തീരദേശ മേഖലയിൽ ഉൾപ്പെടെ അഴിമതി നടത്തി കോടികളുടെ മത്സ്യസമ്പത്ത് കൊള്ളടിക്കാൻ ശ്രമിച്ച പിണറായി സർക്കാരിനെ ജനം തൂത്തെറിയണം. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ തെരുവിലാക്കി പിൻവാതിൽ നിയമനം നടത്തിയവർക്ക് മാപ്പ് നൽകരുത്. കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനും ശാശ്വത സമാധാനം കൈവരിച്ച് വികസന കുതിപ്പിന് ഇടം നൽകുവാനും യുഡിഎഫിനെ അധികാരത്തിലേറ്റണമെന്നും പി ടി മാത്യു ആവശ്യപ്പെട്ടു. ഒരു സംസ്ഥാനത്തിന് സാമ്പത്തിക അടിത്തറ തകർക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിൽ മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ട് പ്രതിയാവുന്നു. മുഖ്യമന്ത്രിയുടെ മകൻ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലായി മാസങ്ങളോളം ജയിലിൽ കഴിയുന്നു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കേസിൽ പ്രതിയാവുന്നു. യുഡിഎഫ് തലശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എം പി അരവിന്ദാക്ഷന്റെ വെള്ളിയാഴ്ചത്തെ പ്രചരണ പരിപാടി മാടപ്പേടിക്കയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി ടി മാത്യു. പി അബ്ദുറഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബഷീർ ചെറിയാണ്ടി, സ്ഥാനാർത്ഥി എം പി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.